ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഈ ഫുട്ബോളിലെ 3 AMF വരുന്ന 4-2-3-1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഫോർമേഷൻ നമുക്ക് LWF ഇല്ല, RWF ഇല്ല, LMF ഇല്ല, RMF ഇല്ല. നമുക്ക് ഈ ഒരു ഫോർമേഷനുള്ളത് വെറും 3 AMF ആണ്. ഈ ഒരു 3 AMF ആണ് ഈ ഒരു ഫോർമേഷൻ മൊത്തത്തിൽ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ഭരിക്കുന്നത് നമ്മൾ വെറും ഈ ഒരു 3 AMF ആണ്. അതായത് ഈ ഒരു 3 AMF-ഉം ഒരു CF-ഉം വെച്ച് നമുക്ക് 4 CF വെച്ചിട്ടുള്ള ആ ഒരു ഫോർമേഷൻ നമുക്ക് വെച്ച് കളിക്കാവുന്നതാണ്. അതായത് പാസിങ്ങിന് പാസിങ് ഷൂട്ടിങ്ങിന് ഷൂട്ടിങ് ഫിനിഷിങ്ങിന് ത്രൂ പാസിങ് എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി ഫോർമേഷൻ തന്നെയാണ്. നമുക്കൊന്നും ഒരു LWF ഇല്ല, RWF ഇല്ല, അതൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. കാരണം അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഈ ഒരു 3 AMF നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം സീഡ് 2 AMF നമ്മളൊരു LWF-ൻ്റെയും RWF-ൻ്റെയും റോള് കൃത്യന്നെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ സ്ക്വാഡ് ബിൽഡ് ചെയ്യാമെന്ന് കൃത്യം തന്നെ പറഞ്ഞുതരാം. ആ ഒരു രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസറിൻ്റെ ഒരു ഫോർമേഷൻ വെച്ച് കളിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീക്ക് നമുക്ക് ഒരു ഫോർമേഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു ഫോർമേഷൻ എങ്ങനെ കിട്ടുന്ന കൃത്യം തന്നെ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫോർമേഷൻ നമ്മൾ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ പ്ലേസ് ആക്കുന്നത് കൃത്യം തന്നെ പറഞ്ഞുതരാം. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മളൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ഈ ഒരു ഫോർമേഷൻ എങ്ങനെ കിട്ടുന്ന കൃത്യം കാണിച്ചുതരാം. പക്ഷേ നിങ്ങൾ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. അതായത് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ പ്ലേസിലൊക്കെ നിങ്ങൾക്ക് കൃത്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ മിസ്റ്റേക്കും കാണണമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ കളി മൊത്തത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടീമിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ഓഫൻസീവ് ആയാലും കുഴപ്പമില്ല, ഡിഫൻസീവ് ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ടീമിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഗോൾ കീപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. പിന്നെയുള്ള നമ്മളെ ഡിഫൻഡേഴ്സാണ്. അപ്പോൾ 4 ഡിഫൻഡേഴ്സ് ഉണ്ട്, 2 CB ഉണ്ട്. 2 CB എന്ന് പറയുമ്പോൾ ഒരു ബിൽഡപ്പ് മസ്റ്റ് ആണ്. അതായത് ഒരു ബിൽഡപ്പ് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ 2 ബിൽഡപ്പ് അല്ലെങ്കിൽ ഒരു ബിൽഡപ്പും ഒരു ഡെസ്ട്രോയറും ആ രീതിയിൽ നിങ്ങൾ ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്ത് പോകുക. അപ്പോൾ ഇവിടെ ഞാൻ ഡെസ്ട്രോയറിന് കൂടുതൽ മൂല്യം കൊടുക്കുന്ന കാരണം എന്ന് പറയുന്നത്, നമുക്ക് മുകളിൽ നമുക്ക് 2 DMF കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തോടെ ഒരു ആങ്കർമാനോട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡെസ്ട്രോയർ ഇപ്പോൾ വേറെ ഭാഗത്ത് കൂടി പോയിട്ട് പന്തിന് പിന്നാലെ പോയാൽ തന്നെ ആ ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ആങ്കർമാർ ഡിഫൻസിലേക്ക് ഇറങ്ങി വരും. അത് നമുക്ക് മുമ്പിൽ ആ ഒരു DMF-ൻ്റെ ഭാഗത്ത് കൃത്യം തന്നെ പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡെസ്ട്രോയറും ഒരു ബിൽഡപ്പിനും നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതേ 2 ബിൽഡപ്പിനും ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾ ഡിഫൻസ് എന്തെങ്കിലും പാക്കി രണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഒരു ബിൽഡപ്പ് എന്നാലും മസ്റ്റ് ആണ്. ഓക്കെ, നമ്മളടുത്ത് നമ്മൾ LB ഉണ്ട്, RB ഉണ്ട്. സോ LB RB എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടീമിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള LB-നും RB-നും നിങ്ങൾ ചൂസ് ചെയ്യുക. ഇവർക്ക് അത്യാവശ്യം നല്ല ക്രോസിങ് എബിലിറ്റി ഉണ്ട്, ബെറ്റർ ആണ്. അത്യാവശ്യം റണ്ണിങ് എബിലിറ്റി ഉണ്ട്, ബെറ്ററാണ്. സ്റ്റാമിന ബെറ്റർ ആണ്. മൊത്തം നമ്മുടെ LB-ക്കും RB-ക്കും മെയിൻ ആയിട്ട് ക്വാളിറ്റി തന്നെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒഫൻസീവ് ഉൾബാക്കിനെയോ ഡിഫൻസീവ് ഉൾബാക്കിനെ ഭാഗത്ത് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് ഉൾബാക്ക് പ്ലസ് ഒരു ഒഫൻസീവ് ഉൾബാക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്കൊരു 3 AMF വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്ന് മുമ്പിലേക്ക് ഓടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു DMF കാണുന്ന ഒരു പ്ലെയർ വെച്ച് നിങ്ങൾക്ക് എന്ത് പാസമ്മ കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഉള്ളിലേക്ക് പോയി നമ്മൾ AMF നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് ഒരു ഒഫൻസീവ് ഉൾബാക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഒഫൻസീവ് ഉൾബാക്കിനെ മറ്റു ഭാഗത്ത് ഡിഫൻസീവ് ഉൾബാക്ക് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വലിയ പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല, ഏത് സെറ്റ് ചെയ്യാനും പ്രശ്നമില്ല. നിങ്ങളുടെ ടീമിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള LB-നും RB-നും എന്ത് ചെയ്യുക, ഒരു ഭാഗത്ത് നിങ്ങൾ ചൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞാൽ നമ്മളുടെ 2 DMF കാണുന്നുണ്ടാവും. സോ സ്വാഭാവികമായിട്ട് നമ്മൾ പല ഫോർമേഷനിലും നമുക്ക് 1 DMF ഒക്കെ വരാറുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ വേണ്ട ചൂസ് നമ്മൾ ആങ്കർമാർ തന്നെയാണ്. കാരണം നമുക്ക് ഡിഫൻസ് നമുക്ക് സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 DMF ഉണ്ട്. സോ 2 DMF വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചൂസ് ചെയ്യാൻ പറയാറുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് പറയാറുള്ളത് നമ്മുടെ DMF ആയിട്ട് ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, ഒരു ഓർക്കസ്ട്രേറ്റർ. നമ്മളൊരു മൊത്തത്തിലെ DMF-ൻ്റെ മൊത്തത്തിലുള്ള എല്ലാ പ്ലേസിലും വെച്ചിട്ട് നമുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ DMF മൊത്തത്തിലെ പ്ലേസിലും വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നമ്മൾ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ കണ്ട് കഴിഞ്ഞാൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഓർക്കസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം തന്നെ പറഞ്ഞുതരാം. കൃത്യം കൂടുതൽ പാസിങ്ങിനും അതിൽ തന്നെ ടിക്കറ്റ് ആക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്ലേസിലാണ് ഒരു ഓർക്കസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 DMF ഉള്ള ഒരു ഭാഗത്ത് നമ്മളൊരു ഓർക്കസ്ട്രേറ്റർ വെക്കണം നല്ലത്. കാരണം പൊതുവെ ഡിഫൻസിന് പ്രാധാന്യം കൊടുക്കാതെ ഒന്നൊരു അറ്റാക്കിനേക്ക് ഊന്നൽ നൽകുന്ന ഒരു പ്ലേസാണ് ഒരു ഓർക്കസ്ട്രേറ്റർ എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചൂസ് ചെയ്യുന്ന നമ്മൾ ഓർക്കസ്ട്രേറ്റർ നമ്മൾ കിമ്മിച്ചിനാണ്. പക്ഷേ കിമ്മിച്ച് ഓർക്കസ്ട്രേറ്ററാണെങ്കിൽ കൂടി ഡിഫൻസിലേക്ക് ചെറിയ സപ്പോർട്ടും കാണാനൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്ലെയർ ആണെങ്കിൽ റൈറ്റ് ബാക്കിലേക്ക് ഇറങ്ങി കളിക്കാൻ സാധിക്കുന്ന ഒരു അയാളുടെ പ്ലെയർ കൂടെയാണ്. ആ മൊത്തത്തിൽ നമ്മളൊരു DMF ഓർക്കസ്ട്രേറ്റർ CMF ആയിട്ട് വരുന്നുണ്ട്, DMF ആയിട്ട് വരുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇവർ കൂടുതൽ ടിക്കറ്റ് ആക്കും, അതുപോലെ തന്നെ കൂടുതൽ പാസ് കൊടുത്തിട്ട് മുന്നോട്ട് കയറി പോകാൻ ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സാണ്. അറ്റാൻ കൂടുതൽ പിന്നെ കൊടുക്കുന്ന പ്ലേയേഴ്സ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഡിഫൻസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 DMF ഉള്ള ഭാഗത്ത് ഒരു ഓർക്കസ്ട്രേറ്ററും മറ്റൊരു DMF ഭാഗത്തേക്ക് ഒരു ആങ്കർമാനും ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു ആങ്കർമാനാകുമ്പോൾ നമുക്ക് ആ ഒരു DMF പറഞ്ഞത് മുന്നേ ഡെസ്ട്രോൾ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഭാഗത്ത് ഒരു ആങ്കർമാൻ ഇട്ട് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ എന്ത് ആങ്കർമാനായിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് താഴെ നിങ്ങളിപ്പോൾ ഡെസ്ട്രോൾ ചൂസ് ചെയ്ത് കണ്ട് തൊട്ട് മുകളിൽ എന്ത് ഒരു ആങ്കർമാനെ ചൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആങ്കർമാൻ എന്ത് ഒരു ഭാഗത്തേക്ക് ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു DMF ഒരു ആങ്കർമാനും ഒരു ഓർക്കസ്ട്രേറ്ററും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് 3 AMF എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഗോൾസും കാണാനൊക്കെ നിങ്ങൾ സ്കോർ ചെയ്യണോ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് തന്നെ ഈ ഒരു 3 AMF-കളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ 3 AMF കാണുന്നുണ്ടാവും. അപ്പോൾ 2 സൈഡ് നമുക്ക് ഫസ്റ്റ് എടുക്കാം. 2 സൈഡ് നമുക്ക് എടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന മെയിനായിട്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് റണ്ണിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. പാസിംഗ് നോക്കുമ്പോൾ AMF-ന് പൊതുവെ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ നമ്മൾ റണ്ണിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു
ഹോൾ പ്ലെയറെ ഒരു ഹോൾ പ്ലെയർ രണ്ട് ഹോൾ പ്ലെയർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു വിംഗിൽ ഇടാതെ നിങ്ങൾക്ക് ബെറ്റർ തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഒരു ക്ലാസിക് നമ്പർ ടെന്നിന് മാക്സിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ അത്യാവശ്യം റണ്ണിങ് വേണം. കാരണം ആർ ഡബ്ല്യു എഫ് എൽ ഡബ്ല്യു വരും മുമ്പിലേക്ക് ഓടി കയറി പോകാവുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് സി എഫ് ലേക്ക് പാസ് കൊടുക്കാൻ സാധിക്കും, വെയിറ്റ് ത്രൂ പാസ് കൊടുക്കാൻ സാധിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്ത് എന്ത് ഒരു രണ്ട് ഹോൾ പ്ലെയർ എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. സെൻട്രൽ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഹോൾ പ്ലെയർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ, ആ ഒരു രീതിയിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാകും. കാരണം ക്രിസ്റ്റിയാർ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് അറ്റാക്ക് തുടങ്ങി വെക്കുന്നതായിരിക്കും. നമ്മുടെ സൈഡിലുള്ള ഇപ്പോൾ നല്ല നിരത്തിലുള്ള ഹോൾ പ്ലെയറുടെ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, ഹോൾ പ്ലെയറുടെ മെസ്സി ഉണ്ട്, ഇവർക്ക് രണ്ടുപേർക്ക് കൂടുതൽ പാസ് കൊടുത്തിട്ട് അറ്റാക്കിൽ തുടക്കം കുറിച്ച് വെക്കുന്നത് തന്നെ ക്രിയേറ്റീവാണ്. അത് ക്രിയേറ്റ് ചെയ്യുക, അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നവരെ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു രീതി നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്ന് പറയുമ്പോൾ അപ്പോൾ സൈഡിൽ രണ്ട് ഹോൾ പ്ലെയറും സെൻട്രൽ എന്ത് ചെയ്യുക, ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സി എഫ് ആണ്. സി എഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് ഫോൾസ് ആൻഡ് ടാറ്റിസിനെ കൊണ്ടുവരാവുന്നതാണ്. അതായത് ഒന്നിലെ ഡീപ് പ്ലേ ഫോർവേഡിനെയോ അല്ലെങ്കിൽ ഹോൾ പ്ലെയേഴ്സിനെയോ വരുന്ന നമ്മുടെ മെസ്സി ബെൻസമ പോലുള്ള പ്ലേഴ്സിനൊക്കെ നമ്മൾ സി എഫിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നിനൊക്കെ ബാക്കിലേക്ക് നമുക്ക് അവർ ഇറക്കി കൊണ്ടുവരുന്ന മൊത്തം നാല് സി എഫ് അറ്റാക്കൊക്കെ വരുന്ന രീതിയിൽ നമുക്കിപ്പോൾ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു പ്ലെയറെ നിങ്ങൾക്ക് ഒന്ന് മുമ്പിൽ ഓടി കൊണ്ടുപോകാൻ സാധിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നമ്മൾ അറ്റാക്കിനെ കൊണ്ടുവരാവുന്നതാണ്. നമ്മളൊരു മൊത്തമുള്ള കളി എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ്. അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു ഗോൾ പോസ്റ്റർ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഗോൾ പോസ്റ്റർ ചൂസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് മൊത്തത്തിൽ കൊണ്ടുവരാവുന്നതാണ്. പിന്നെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹെഡിങ് ക്വാളിറ്റിയുള്ള ഒരു സി എഫ് ആയിരിക്കണം നിങ്ങളെ അറ്റാക്ക് എന്ത് ചെയ്യുന്നത് മൊത്തത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ മൊത്തത്തിൽ റിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മൊത്തത്തിൽ കളിച്ചു പോകാവുന്നതാണ്. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യുക്ക് കൗണ്ടർ ആയിട്ടുള്ള ബെസ്റ്റ് ക്യുക്ക് കൗണ്ടർ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ കൂടിയാണ് കളിപ്പിച്ച് നോക്കാവുന്നതാണ്. സോ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ബാറപ്പെട്ട് മാക്സിമം ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ ശ്രമിക്കും. ബൈ.